ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. കഴിഞ്ഞ പ്രോബ്ലമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ആരും ഇതുവരെ ഒരു സംശയവും ചോദിച്ചിട്ടില്ലല്ലോ, അപ്പം മനസ്സിലായതുകൊണ്ടല്ലേ. നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്തത് ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് പാറിലും പ്രീമിയത്തിലും ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബോണസ് ഷെയറുകൾ പാറിലും ഫുള്ളി പെയ്ഡ് ഷെയറുകളാക്കി കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഷെയർ ഹോൾഡർ കമ്പനിയിൽ അടയ്ക്കേണ്ട തുക ഇനിയും അടയ്ക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ തുക അടയ്ക്കേണ്ട, അതിന് പകരം കമ്പനി എന്ത് ചെയ്യും, കമ്പനി തന്നെ അത് അടച്ചു കൊടുക്കും. അത്തരത്തിൽ ബോണസ് ഷെയറിനെ ക്രമീകരിക്കുന്നതാണ് പഠിക്കുന്നത്. കൺവേർഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ്. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഹക്കീം ഒരു കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങിച്ചു, 75 രൂപ വരെ കൊടുത്ത്, ഇനിയൊരു 25 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ കമ്പനി പറയുകയാണ് ഇനി ആ 25 തരണ്ട, ഞങ്ങളത് ഈ ബോണസ് ഷെയർ അങ്ങോട്ട് മാറ്റി ഇട്ടോളാം, ആ ബോണസ് ഷെയർ ഉപയോഗിച്ചിട്ട് നിൻ്റെ ഷെയർ ഫുള്ളി പെയ്ഡ് ആക്കിക്കൊള്ളാം. ആ രീതിയിൽ മാറ്റുന്നതിനെയാണ് കൺവേർഷൻ ഓഫ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് എ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 5 lakhs ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് റുപ്പീസ് 10 each. ഒരു കമ്പനിക്ക് 500,000 രൂപ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നു, 10 രൂപ വിലയുള്ള ഷെയറായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. 500,000 രൂപ ക്യാപിറ്റല്, 10 രൂപ ഷെയറിൻ്റെ വില. അപ്പോൾ ഷെയറിൻ്റെ എണ്ണം എങ്ങനെ കാണാം, 500,000 ഡിവൈഡഡ് ബൈ 10 എത്ര വരും, 50,000 അല്ലേ. ആൻഡ് 1 lakh പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഓഫ് റുപ്പീസ് 10 each, റുപ്പീസ് 7 paid. 100,000 പാർട്ട്ലി പെയ്ഡ് ഷെയറുണ്ട്, അതിൽ 10 രൂപയാണ് അതിൻ്റെ വില, അതിൽ 7 രൂപ അടച്ചിട്ടുണ്ട്. 500,000 രൂപ 10 രൂപ ഫേസ് വാല്യൂ ഉള്ളതുകൊണ്ട് അത് ഫുള്ളി പെയ്ഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 100,000 രൂപയുടെ ക്യാപിറ്റലുണ്ട്. ആ 100,000 രൂപയുടെ ക്യാപിറ്റലിൻ്റെ ഷെയറിൻ്റെ വാല്യൂ 10 രൂപയായിരുന്നു. അപ്പോൾ ഷെയറിൻ്റെ എണ്ണം എത്രയാണ്, 100,000 ഡിവൈഡഡ് ബൈ 10, 10,000 ഷെയർ അല്ലേ. 10,000 ഷെയർ 10 രൂപ പ്രകാരമുണ്ട്. ഈ 10 രൂപയിൽ 7 രൂപയെ ഇതുവരെ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി എത്ര കിട്ടാനുണ്ട്, 3 രൂപയും കൂടി കിട്ടാനുണ്ട്. ആ 3 രൂപയാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഈ ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ കമ്പനി തന്നെ പൈസ ഇട്ടിട്ട് ആ 3 രൂപയെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റുന്നു. മനസ്സിലായോ? അതായത് ഇപ്പം ഹക്കീമാന്ന് വിചാരിക്കുക, ഈ 10,000 ഷെയർ വാങ്ങിച്ചത് 10 രൂപ വെച്ച് 100,000 രൂപ കമ്പനിയിലേക്ക് കൊടുക്കണമായിരുന്നു. നല്ലപോലെ ശ്രദ്ധിക്കുക, കമ്പനിക്ക് 10,000 ഷെയറുണ്ട്, ഒരു ഷെയറിന് 10 രൂപ. ഹക്കീമാണ് ആ ഷെയർ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഹക്കീം കമ്പനിക്ക് എത്ര രൂപ കൊടുക്കണം, 10,000 × 10, 100,000 രൂപ കൊടുക്കണം. ഹക്കീം 10,000 × 7 കൊടുത്തിട്ടുള്ളൂ, അതായത് 70,000 രൂപയെ കമ്പനിയിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി ഹക്കീം എത്ര കൂടെ കൊടുക്കാനുണ്ട്, 10,000 × 3 അല്ലേ, 10 × 7 പോയാൽ 3 അല്ലേ, 3 രൂപ, അതായത് 30,000 രൂപ കൊടുക്കാനുണ്ട്. ഈ 30,000 രൂപ ഹക്കീം കൊടുക്കാനുള്ളപ്പം കമ്പനി പറയുവാണ്, ഹക്കീം ഇനി ആ പൈസ തരണ്ട, ഞങ്ങൾ ഹക്കീമിന് ബോണസ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഒരു 30,000 രൂപ. അപ്പോൾ ആ ബോണസ് ഹക്കീമിന് തരുന്നതിന് പകരം ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഹക്കീം തരാനുള്ള പൈസ അതിലങ്ങോട്ട് കുറച്ചോളാം. ഹക്കീമിൻ്റെ ഈ 30 രൂപ ഫുള്ളി പെയ്ഡ് ആക്കിയിട്ട് ഞങ്ങൾ ഷെയർ അങ്ങനെ പരിഗണിച്ചോളാമെന്ന് ഹക്കീമിനോട് പറയുകയാണ്. മനസ്സിലായോ? ആ രീതിയാണിത്. ഇറ്റ് ഹാസ് ആൻ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ടു ദി ക്രെഡിറ്റ് ഓഫ് ഇറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ₹2 lakhs, ഫ്രീ റിസർവ് 1 lakh 50, സെക്യൂരിറ്റി പ്രീമിയം 50,000. ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 200,000 രൂപയുണ്ട്, ഫ്രീ റിസർവായിട്ട് 150,000 ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവിനകത്ത് 50,000 രൂപയുണ്ട്. അപ്പോൾ 200,000 + 150,000, 450,000 + 50,000, 400,000 രൂപയുണ്ട് അല്ലേ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കമ്പനി എന്ത് തീരുമാനിച്ചു, ഇറ്റ് ഹാസ് ഡിസൈഡഡ് ടു കൺവേർട്ട് ദ പാർട്ട്ലി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് ഇൻ ടു ഫുള്ളി പെയ്ഡ് ബൈ അപ്ലൈയിങ് ബോണസ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്. ഈ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയറിന്, അതായത് 10 രൂപ ഉണ്ടായിരുന്നതിൽ 7 രൂപ അടച്ചു ബാക്കി 3 ഇല്ലേ, അതിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി എന്തൊക്കെ ഉപയോഗിക്കാം, അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ഫ്രീ റിസർവും. ഏതൊക്കെ ഉപയോഗിക്കാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള 200,000 രൂപയും ഫ്രീ റിസർവിലുള്ള 150,000 രൂപയും അതിനായിട്ട് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. ദ ബോണസ് വാസ് ഡിസൈഡഡ് അറ്റ് ₹6 per share. ബോണസ് കൊടുക്കുന്ന ഒരു ഷെയറിന് എന്ത് വില വെച്ചിട്ടാണ്, 6 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നോക്കണം, നമ്മൾ എത്ര രൂപയാണ് ഇനി അടയ്ക്കാനുള്ളത്, ഹക്കീം എത്രയാണ് അടയ്ക്കാനുള്ളത്, 10,000 ഷെയറിന്. ഈ 10,000 എവിടെ നിന്ന് കിട്ടി, 100,000 ÷ 10 അല്ലേ. 100,000 ഷെയറാണ് രൂപയാണുള്ളത്, ഒരു ഷെയറിൻ്റെ വില 10 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 100,000 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 10,000 ഷെയർ കിട്ടി. 10,000 ഷെയറിന് 10 രൂപ വെച്ച് കൊടുക്കുമ്പോഴാണ് 100,000 രൂപയാകുന്നത്. ഈ 10,000 ഷെയറിന് 10 രൂപ വെച്ച് കൊടുക്കേണ്ടടുത്ത് ഹക്കീം ഇപ്പം എത്രയാണ് കൊടുത്തേക്കുന്നത്, 10,000 ഷെയറിന് 7 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയും എത്രയുണ്ട് കൊടുക്കാനായിട്ട്,
മൂന്ന് രൂപ വെച്ച് കൊടുക്കാനുണ്ട്. അതായത് 10,000 ഇൻറ്റു 3 30,000 രൂപ കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഈ തുക ഹക്കീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല, മറിച്ച് അതിനെ എന്താക്കി മാറ്റുകയാണ്, ഫുള്ളി പെയ്ഡായിട്ട് മാറ്റുകയാണ്. അങ്ങനെ മാറ്റാൻ വേണ്ടി കമ്പനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 200,000 രൂപയുണ്ട്, ഫ്രീ റിസർവിൽ 1,50,000 രൂപയുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവിൽ 50,000 രൂപയുണ്ട്. ഇതിൽ ഫ്രീ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ തുകയും ഉപയോഗിക്കാനാണ് കമ്പനി തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഹക്കീമിൻ്റെ ഈ ഷെയറിനെ ഫുള്ളി പെയ്ഡ് ആക്കാനായിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു ഷെയറിന് എന്ത് വിലയാണ് കമ്പനി നിശ്ചയിക്കുന്നത്? 6 രൂപ. അപ്പോൾ 6 രൂപ വിലയുള്ള എത്ര ഷെയർ ഉണ്ടെങ്കിലാണ് ഈ 30,000 രൂപ ആയിട്ട് മാറുന്നത്? അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, ഹക്കീമിനെ അടയ്ക്കാനുള്ളത് 10,000 × 3 30,000 രൂപയാണ്. അതിനുവേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്നും പൈസ എടുത്തിട്ട് കമ്പനി ഫുള്ളി പെയ്ഡാക്കി മാറ്റുന്നുണ്ട്. ആ ഫുള്ളി പെയ്ഡാക്കുന്ന ബോണസ് ഷെയർ 1 വില 6 രൂപയാണ്. അപ്പോൾ 6 രൂപ വെച്ചിട്ട് എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് 30,000 രൂപയാകുന്നത്? വർക്കിംഗ് നോട്ടിലേക്ക് വരാം. വർക്കിംഗ് നോട്ട് നോക്കുക. എമൗണ്ട് ഓഫ് ബോണസ് ബോണസ് എത്രയാണെന്ന് നോക്കിയാൽ, അപ്പോൾ 500,000 രൂപയുടെ ഷെയറിൻ്റേതും ബോണസ് നോക്കണം കേട്ടോ. ഈ ഫുള്ളി പെയ്ഡിൻ്റെ മാത്രമല്ലേ, എമൗണ്ട് ഓഫ് ബോണസ് 50,000 ഫുള്ളി പെയ്ഡ് ഷെയർസ് ഓഫ് ഇൻറ്റു 6 പെർ ഷെയർ 300,000 രൂപ കിട്ടണം അല്ലേ. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഓഫ് റുപ്പീസ് ശ്രേണിച്ച് 100,000 പാർട്ട്ലി പെയ്ഡ് ഷെയർ 10 രൂപ വെച്ചിട്ട്, 100,000 രൂപയല്ല 100,000 പാർട്ട്ലി പെയ്ഡ് ഷെയർ ഉണ്ട്, 1 × 10 രൂപ വെച്ചിട്ട്. അതാണ് ഹക്കീം വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. 100,000 പാർട്ട്ലി 10,000 അല്ല, ഞാൻ ഷെയറല്ല വാല്യൂ ആണ് ഓർത്തു പോയത്, സോറി. അപ്പോൾ 100,000 ഷെയർ 1 × 10 രൂപ. അപ്പം ഹക്കീം എത്ര രൂപ അടയ്ക്കണം? 100,000 × 10 10,000 രൂപ കമ്പനിയിൽ അടയ്ക്കണം. ഹക്കീം എത്ര അടച്ചേക്കുന്നത്? 100,000 × 7 70,000 ആണ് അടച്ചേക്കുന്നത്. ഇനി എത്ര അടയ്ക്കാനുണ്ട്? 700,000 അടച്ചിട്ടുണ്ട്. ഇനി എത്ര അടയ്ക്കാനുണ്ട്? 100,000 × 10 10,000 100,000 × 7 ഹക്കീം അടച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര അടച്ചു? 700,000 അടച്ചിട്ടുണ്ട്. ഇനി എത്ര അടയ്ക്കണം? 10,000 ആണെങ്കിൽ എത്രയും കൂടി വേണം? 300,000 കൂടി വേണം അല്ലേ. അപ്പോൾ ഈ 300,000 പൈസ എവിടെ നിന്ന് എടുക്കാമെന്നാണ് കമ്പനി തീരുമാനിച്ചേക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്നും എടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 200,000 ഉണ്ട്, ഫ്രീ റിസർവിൽ 150,000 ഉണ്ട്. അപ്പോൾ ഈ ഹക്കീമിൻ്റെ ബാക്കി തുകയ്ക്കുള്ള ബോണസ് ഷെയർ എന്ത് വിലയ്ക്കാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്? 6 രൂപയ്ക്ക്. ഒരു ഷെയറിന് 6 രൂപയ്ക്ക്. ഒരു ഷെയറിന് 6 രൂപയ്ക്ക് എത്ര ഷെയർ ഉണ്ടെങ്കിലാണ് 300,000 രൂപ കിട്ടുന്നത്? ഒരു ഷെയറിന് 6 രൂപ വെച്ചിട്ട് എത്ര ഷെയർ വേണം? 300,000 കിട്ടണമെങ്കിൽ 6 × 50,000 കിട്ടണം. 6 × 50,000 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 300,000 രൂപ കിട്ടി അല്ല. അതാണ് നമുക്ക് വർക്കിംഗ് നോട്ടിൽ ആദ്യം പറഞ്ഞേക്കുന്നത്, എമൗണ്ട് ഓഫ് ബോണസ് 50,000 ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ഇൻറ്റു 6 പെർ ഷെയർ. 50,000 × 6 എത്ര കിട്ടി? 300,000 രൂപ കിട്ടും. എമൗണ്ട് റിക്വയർഡ് ടു കൺവേർട്ട് 1,00,000 പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ₹7 പെയ്ഡ് ഓഫ് ഷെയർസ് ഈസ് ഈക്വൽ ടു 1,00,000 × 3 ഈസ് ഈക്വൽ ടു 300,000. 100,000 ഷെയർ, അതിൽ 7 രൂപയെ അടച്ചിട്ടുള്ളൂ, ബാക്കി 3 രൂപയുണ്ട്. അപ്പോൾ അൺഗോൾഡ് ആയിട്ടുള്ള അല്ലെ അൺപെയ്ഡ് ആയിട്ടുള്ള എത്രയാണ്? 1,00,000 × 3 300,000. 300,000 രൂപ കമ്പനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് തക്ക എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു? 50,000 ഷെയർ 1 വില 6 രൂപ. 6 രൂപ വിലയുള്ള 50,000 ബോണസ് ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പൈസ എവിടെ നിന്ന് എടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്നും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്? 200,000. 200,000 മതിയാകുമോ? എത്ര വേണം? 300,000 വേണ്ടേ? അപ്പോൾ അതിൽ നിന്ന് 200,000 എടുത്ത് ഇനി എത്രയും കൂടി വേണം? 100,000 കൂടി വേണം. ആ 100,000 എവിടെ നിന്ന് എടുക്കാം? ഫ്രീ റിസർവിൽ നിന്ന്. ഫ്രീ റിസർവിൽ എത്രയുണ്ട്? 150,000 ഉണ്ട്. അത് മുഴുവൻ വേണോ? വേണ്ട. 150,000 നിന്ന് 100,000 എടുക്കുക. അപ്പോൾ നമുക്ക് 300,000 ആയില്ലേ. ഇനി ജേണൽ എൻട്രിയിലേക്ക് വരാം. ഫസ്റ്റ് എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഫ്രീ റിസർവിൽ നിന്നും നമ്മൾ പണം എടുത്തതാണ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 200,000 രൂപയും ഫ്രീ റിസർവിൽ നിന്ന് 100,000 രൂപയും എടുത്തു. ജേണൽ എൻട്രി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെപ്റ്റർ, റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് നേരെ 200,000 രൂപ, റിസർവിൻ്റെ നേരെ 100,000 രൂപ, ടോട്ടല് 300,000 രൂപ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഷെയർ ക്യാപിറ്റലിൽ ഫൈനൽ കോളാക്കി മാറ്റണ്ടേ? ഫൈനൽ കോൾ ഇതുവരെ ഹക്കീം അടച്ചിട്ടില്ലല്ലോ, 3 രൂപ വെച്ച് അടച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനെ ഫൈനൽ കോൾ അടച്ചതായിട്ട് കാണിക്കുകയാണ്. ജേണൽ എൻട്രി, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്.
ഫൈനൽ കോൾ എത്ര അടയ്ക്കാനുള്ളത്? 300,000 അല്ലേ, അത് കാണിച്ചു. ഇനി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 300,000. മനസ്സിലായോ ചോദ്യം? ഞാൻ ഒന്നും കൂടി പറയാം. ഒരു കമ്പനിക്ക് 500,000 പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്, ഇക്വിറ്റി ഷെയർ അതിനൊന്നിന് 10 രൂപയാണ്. അത് അവിടെ കിടന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല. അതല്ലാതെ കമ്പനിക്ക് 100,000 ഷെയറുണ്ട്, ഒരു ഷെയറിന് 10 രൂപയാണ് വിലയുള്ളത്. അതിൽ 7 രൂപയേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. 100,000 ഷെയർ 1 ന് 10 രൂപ, 7 രൂപ കിട്ടി. 100,000 ഷെയറിന് 1 ന് 10 രൂപ വെച്ചിട്ട് എത്ര രൂപ കിട്ടണം? 100,000 × 10 = 1,000,000 രൂപ കിട്ടണം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എത്രയാണ്? 100,000 × 7 700,000 രൂപ. ഇനി എത്ര കിട്ടാനുണ്ട്? 100,000 × 3, അതായത് 10 - 7 3 300,000 രൂപ കിട്ടാനുണ്ട്. ഈ കിട്ടാനുള്ള ഷെയറിന് വേണ്ടി കമ്പനി എന്ത് ചെയ്യാണ്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. ബോണസ് ഷെയർ 1 ന് വില എത്രയാണ്? 6 രൂപ. 6 രൂപ വിലയുള്ള ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 6 രൂപ വിലയുള്ള ബോണസ് ഷെയർ എത്ര എണ്ണം ഇഷ്യൂ ചെയ്താലാണ് 300,000 രൂപ കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കിട്ടുക? 300,000 × 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 300,000 × 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടി? അല്ലെങ്കിൽ നോക്കണം, 6 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 300,000 കിട്ടുന്നതെന്ന് നോക്കുക. എങ്ങനെ ചെയ്താലും നമുക്ക് കിട്ടും. 300,000 × 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതല്ലെങ്കിൽ 6 ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 300,000 കിട്ടുന്നതെന്ന് നോക്കുക. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 50,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 300,000 രൂപ കിട്ടും. ഈ 300,000 രൂപയിൽ 200,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നെടുക്കും, 100,000 രൂപ നമ്മൾ റിസർവിൽ നിന്നെടുക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും റിസർവിൽ നിന്നും തുക എടുക്കുന്നതിൻ്റെ ജേണൽ എൻട്രി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഈ തുക എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഹക്കീം കൊടുക്കാനുള്ള 300,000 കൊടുത്തതായിട്ട് കാണിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ എൻട്രി എങ്ങനെ എഴുതണം? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അവൻ്റെ ഫൈനൽ കോൾ തുകയും കൂടെ കിട്ടി. ഇനിയോ ഇതിനെ ബോണസാക്കി മാറ്റണം. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ബോണസ് ബാലൻസ് ഷീറ്റ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പത്തെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് ബിഫോർ ബോണസ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പുള്ള ബാലൻസ് ഷീറ്റ്. നമുക്കൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 5,000 ഷെയർ 100 രൂപ വെച്ചിട്ട്, 5,000 ഷെയർ 100 രൂപ, എത്ര എണ്ണം പേ ചെയ്തിട്ടുണ്ട്? 60 രൂപ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര കിട്ടാനുണ്ട്? 5,000 ഷെയർ 100 രൂപ, 60 രൂപ പേ ചെയ്തു. ഇനി കിട്ടാനുള്ളത് 100 - 60 40 രൂപ വെച്ച് കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ ഷെയറിൻ്റെ വില 300,000. റീറ്റേൺ ഏണിങ്സിൽ സെക്യൂരിറ്റി പ്രീമിയം 40,000, റിസർവ് 270,000, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 125,000. അപ്പം റീറ്റേൺ ഏണിങ്സ് 3 കാര്യമാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. 1, സെക്യൂരിറ്റീസ് പ്രീമിയം, അത് എത്രയുണ്ട്? 40,000 ഉണ്ട്. പിന്നെ റിസർവ് 270,000 ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് 125,000 ഉണ്ട്. ഇനി കറണ്ട് ലയബിലിറ്റീസ് തന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 265,000, അതർ കറണ്ട് ലയബിലിറ്റീസ് 5,500. അങ്ങനെ ടോട്ടൽ ലയബിലിറ്റി വരുന്ന ഏതാണ്? 1,000,000 രൂപ. ഇനി അസറ്റ് സൈഡ് നോക്കിക്കേ. നോൺ കറൻറ്റ് അസറ്റിനകത്ത് സൺഡ്രി അസറ്റ് തന്നിട്ടുണ്ട് 1,000,000, അത് മാത്രമേ ഉള്ളൂ. സൺഡ്രി അസറ്റ് 1,000,000 എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നേക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ്, എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആർ നോട്ട് ഗിവൺ, ദ കമ്പനി റിസോൾവ് ടു ഡിസ്ട്രിബ്യൂട്ട് ₹150,000 ആസ് ബോണസ് ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ പേയിങ് അപ്പ് എ കോൾ ഓഫ് ₹30 per share. മിനിമം റിഡക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫ്രം ഫ്രീ റിസർവ്. ഇപ്പോൾ കമ്പനി 30 രൂപ വിലയുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയറിനെ ഫുള്ളി പെയ്ഡാക്കി മാറ്റാൻ തീരുമാനിച്ചേക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? അൺപെയ്ഡ് ആയിട്ടുള്ള ഷെയറിനെ ഫുള്ളി പെയ്ഡാക്കി മാറ്റുന്നു. അതായത് അൺപെയ്ഡ് എത്രയാണ് പറയുന്നത്? 100 രൂപ വിലയുള്ള ഷെയറിൻ്റെ 60 രൂപയെ ഇപ്പോൾ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ബാക്കി 40 എന്താണ്? അൺപെയ്ഡാണ്. ആ അൺപെയ്ഡിനെ കമ്പനി എന്താക്കുകയാണ്? ഫുള്ളി പെയ്ഡ് ആക്കുകയാണ്. അതിനുവേണ്ടി ബോണസ് ഇഷ്യൂ ചെയ്യും. ബോണസ് ഷെയറിന് എന്താ വില? 1 ന് 30 രൂപ. 1 ന് 30 രൂപ വിലയുള്ള ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടുന്ന പൈസ എവിടെ നിന്നെടുക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നെടുക്കാം. അത് തികയുന്നില്ലെങ്കിൽ എവിടെ നിന്നെടുക്കാം? റിസർവിൽ നിന്നെടുക്കാം. അപ്പം നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം 40,000 ഉണ്ട്, റിസർവ് 270,000 ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 125,000 ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള മുഴുവനും എടുക്കാം. അത് തികയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? റിസർവിൽ നിന്നും എടുക്കുക. അപ്പോൾ തികയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ബാക്കി എത്ര കൊടുക്കാനുണ്ടോ എന്ന് ആദ്യമേ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് വരാം.
വർക്കിംഗ് നോട്ടിൽ നോക്കിയേ, ദ ഷെയർസ് ആർ പാർട്ട്ലി പെയ്ഡ്, ബോണസ് ഇഷ്യൂസ് കെ നോട്ട് ബി മെയ്ഡ് അൺലെസ് ദേ ആർ മെയ്ഡ് ഫുള്ളി പെയ്ഡ് ബേക്കിംഗ് ഫൈനൽ കോൾ ഓഫ് റുപ്പീസ് 40. അപ്പോൾ 100 രൂപ വിലയുണ്ടായിരുന്ന ഷെയറിന് 60 രൂപയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഇനി എത്രയുണ്ട്? 40 കൂടിയുണ്ട് അല്ലേ. ആ 40 കൂടി കിട്ടിയാൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, അതിനെ ഫുള്ളി പെയ്ഡാക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 40 രൂപ വെച്ച് 5000 ഷെയറിന് എത്ര വേണം? 5000 × 40 എത്ര വരും? 5×4 = 20, 200000 വരും അല്ലേ. 200000 രൂപ വേണം. 5000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 each റുപ്പീസ് 60. ആ ഇനി നോക്കിക്കുക, അടുത്ത അഡ്ജസ്റ്റ് വർക്കിംഗ് നോട്ട് രണ്ടാമത്തെ പറയുന്നതൊക്കെ, ഔട്ട് ഓഫ് ദി കോൾ ഓഫ് റുപ്പീസ് 40 ബോണസ് ഇഷ്യൂസ് ഓൺലി ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് റുപ്പീസ് 30. ഇപ്പോൾ കമ്പനി പറയുന്നുണ്ട്, ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് നോക്കിക്കേ, പേ ചെയ്യുന്ന ഈസ് ഇൻ പേയിങ് അ പേ കോൾ ഓഫ് റുപ്പീസ് 30 പെർ ഷെയർ. ഒരു കോളിന് 30 വെച്ചിട്ടാണ് അവസാനം. 40 രൂപ ഉണ്ടെങ്കിലും കമ്പനി ഇനി കോൾ ചെയ്യുന്ന എന്ത് വില വെച്ചിട്ടാണ്? 30 എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര കൊടുത്താൽ മതി? 5000 × 30 കൊടുത്താൽ മതി. നല്ലപോലെ മനസ്സിലാക്കുക, ഈ ഷെയർ ഹോൾഡർ ഇനി കമ്പനിയിൽ അടയ്ക്കാനുള്ളത് 5000 × 40 200000 നോർമലി അടയ്ക്കേണ്ടത്. എന്നാൽ കമ്പനി പറയാണ് ബോണസ് വരുമ്പോഴത്തേക്ക് അത് എത്ര അടച്ചാൽ മതി? 30 രൂപ അടച്ചാൽ മതി. അതായത് 5000 × 30 അടച്ചാൽ മതി. 5000 × 30 എത്ര വരും? 150000. ഈ ഹക്കീം എന്ന് പറയുന്ന ഈ ഷെയർ ഹോൾഡർ ഇനി അടയ്ക്കാനുള്ള എത്രയാണ്? ശരിക്കും 200000. കമ്പനി പറയുവാണ് എത്ര? 5000 × 30 150000 അടച്ചാൽ മതി എന്ന് പറയുവാണ്. അപ്പോൾ 150000 അടയ്ക്കുമ്പോൾ അതിന് വേണ്ടുന്ന തുക എവിടെ നിന്ന് എടുത്തോളാനാണ് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുക. അത് തികയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രീ റിസർവിൽ നിന്ന് എടുത്തോളാൻ പറയുന്നു. ഓക്കെ, നോക്കി, ഔട്ട് ഓഫ് ദി കോൾ 40 ബോണസ് ഇഷ്യൂ ഈസ് ഓൺലി ടു ദി എക്സ്റ്റെൻഡ് ഓഫ് റുപ്പീസ് 30, ദ ബാലൻസ് ഓഫ് ദി എമൗണ്ട് റുപ്പീസ് 50,000. 200000 അടയ്ക്കണം. എങ്ങനെ? 5000 × 40 200000 അടയ്ക്കണം. അതിലിപ്പം 30 വിളിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. ബോണസ് ഷെയറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന 30 രൂപ വെച്ചിട്ടാണ്. അപ്പം ബാക്കി ഒരു 50000 രൂപ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5000 × 40 200000, അതിൽ 30 രൂപ വെച്ചിട്ടേ കമ്പനി പരിഗണിക്കുന്നുണ്ടെങ്കിൽ 5000 × 30 150000. ബാക്കി ഒരു 50000 ഇല്ലേ? ആ 50000 കമ്പനി എന്താക്കിയിട്ടുണ്ടാവാം? ക്യാഷായിട്ട് സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിനോടൊന്നും ചെയ്യാൻ നമ്മളോട് പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, ജേണൽ എൻട്രിയിലേക്ക് വരുമ്പോൾ നമുക്കതിനെ പരിഗണിക്കാം. അടുത്ത അഡ്ജസ്റ്റ് വർക്കിംഗ് നോട്ട് നോക്കിയേ, മിനിമം റിഡക്ഷൻ ഈസ് ടു ബി മെയ്ഡ് ഫ്രം ദി ഫ്രീ റിസർവ് സിറ്റീസ് അസ്യൂംഡ് ദാറ്റ് എൻഡ് ഇയർ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് യൂട്ടിലൈസ്ഡ്. ബാലൻസ് വേണ്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുത്തത് തികയാതെ വന്നാൽ മാത്രം റിസർവ് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്രയുണ്ട്? 125000 രൂപയുണ്ട്. നമ്മൾ എത്ര കൊടുക്കണം? 150000 കൊടുക്കണം. ഇനി എത്രയും കൂടി വേണം? 25000 കൂടി വേണം. അത് എവിടുന്ന് എടുക്കാൻ പറ്റും? ഫ്രീ റിസർവിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 25000 + 125000 150000 ആകും അല്ലേ. സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാനായിട്ട് ക്വസ്റ്റിൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, വർക്കിംഗ് നോട്ട് മനസ്സിലായി. ഒന്നുകൂടി ഞാൻ ചോദ്യം പറയാം. ഈ കമ്പനിക്ക് 5000 ഷെയറുണ്ട്. ഒരു ഷെയറിന് 100 രൂപയാണ് വില. അതിൽ 60 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ഇനി 40 രൂപ കിട്ടാനുണ്ട്. ഈ 40 രൂപയിൽ 30 രൂപ മാത്രമേ കമ്പനി ഇപ്പോൾ കോളിലൂടെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പം നോക്കാം എങ്ങനെയാണ് എമൗണ്ട് എന്ന്. 5000 × 40 200000 അത്രയാണ് ആക്ച്വലി കിട്ടേണ്ടത്. എന്നാൽ കമ്പനി പറഞ്ഞാൽ 30 വെച്ചിട്ട് കോൾ ചെയ്യാനല്ലേ പറയുന്നത്. അപ്പോൾ 5000 × 30 150000. അപ്പം ബാക്കി 10 എന്ത് ചെയ്യും? 5000 × 10 50000 വരുന്നില്ലേ. അതെന്താക്കുക? ക്യാഷായിട്ട് ട്രീറ്റ് ചെയ്യുക. ക്യാഷായിട്ട് സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ പരിഗണിക്കണം. അതായത് ഈ ഹക്കീം എന്ന് പറയുന്ന ഷെയർ ഹോൾഡർ ഇനി കമ്പനിക്ക് എത്ര രൂപ തരാനുണ്ട്? 5000 × 40 200000 രൂപ തരാനില്ലേ. ഈ 200000 രൂപയിൽ 150000 രൂപ കമ്പനി എന്ത് ചെയ്യും? ബോണസിനേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ബാക്കി 50000 ഹക്കീം എന്ത് ചെയ്യണം? ക്യാഷായിട്ട് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ 200000 150000 രൂപ ബോണസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ ആ ബോണസ് തുക എങ്ങനെ എടുക്കാനാണ് പറയുന്നത്? 125000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അത് മുഴുവൻ എടുക്കുക. തികയല്ലോ, തികയാതെ വരുന്ന എത്രയുണ്ട്? 25000 ഉണ്ട്. ആ 25000 എവിടെ നിന്ന് എടുത്തോളാനാണ് പറയുന്നത്? ഫ്രീ റിസർവിൽ നിന്ന് എടുത്തോളാം. സെക്യൂരിറ്റി പ്രീമിയത്തെ തൊടണ്ട. ഓക്കെ, എന്നാൽ ജേണൽ എൻട്രി നോക്കിക്കേ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഒന്നേകാൽ എടുക്കാൻ പറഞ്ഞിട്ടില്ല, അത് മുഴുവൻ എടുക്കുക നമ്മൾ 125,000. റിസർവിൽ നിന്ന് ഇനി എത്രയാണ് വേണ്ടത്? 150 ആകിയാൽ റിസർവിൽ നിന്ന് എത്ര വേണം? 25 കൂടെ പോരെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ 125,000, റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ 25,000, ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 150,000. ഈ 150,000 വരാൻ കാരണം 5,000 × 40 സ്ഥാനത്ത് കമ്പനി എത്രയേ ബോണസാക്കുന്നത്? 5,000 × 30 അങ്ങനെയാണ് 150,000 വന്നത് കേട്ടോ. അപ്പോൾ ആ 150,000 125,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന്, 25,000 റിസർവിൽ നിന്ന്. അപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 125,000, 25,000, 150,000. ഇനി ഇതിനെ ഫൈനൽ കോൾ ആക്കി മാറ്റണ്ടേ? ഫൈനൽ കോളാക്കി മാറ്റുമ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ആക്ച്വലി ഫൈനൽ കോൾ എത്രയുണ്ട്? 40 രൂപയില്ലേ, 60 അല്ലേ കിട്ടിയുള്ളൂ, ബാക്കി 40 എന്താണ് ഫൈനൽ കോൾ. അത് അങ്ങനെ തന്നെ കാണിക്കണം, 200,000 തന്നെ കാണിക്കണം. എങ്ങനെയാണ്? 5,000 × 40 ആണ് 200,000 വന്നേക്കുന്നത്. മനസ്സിലായോ? എമൗണ്ട് കാൽക്കുലേഷൻ വേണമെങ്കിൽ ജേണൽ എൻട്രിയുടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. 5,000 × 40 200,000. ഇനിയോ ബോണസ് കൊടുക്കണം അല്ലേ. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 150,000, ക്യാഷ് അക്കൗണ്ട് ബാലൻസ് 50,000 ഇല്ലേ, അതിനെ ക്യാഷ് ആക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പം ബോണസായിട്ട് കൊടുക്കുന്നത് 150,000, ക്യാഷ് ആയിട്ടുള്ളത് 50,000. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ഷെയർ ഫൈനൽ കോൾ. ആക്ച്വലി ഹക്കീം എത്ര അടയ്ക്കണം? 200,000 അടയ്ക്കണം. ആ 200,000 150,000 കമ്പനി ബോണസായിട്ട് കൊടുക്കുന്നു, ബാക്കി 50,000 ഹക്കീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും, ക്യാഷായിട്ട് വാങ്ങും. അതാണ് അവസാനത്തെ എൻട്രി. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ബോണസായിട്ട് കിട്ടുന്നത് 150,000, ക്യാഷ് 50,000, ടു ഷെയർ ഫൈനൽ കോൾ. ഫൈനൽ കോളിലേക്ക് ഇപ്പോൾ എത്രയായി? 200,000 ആയില്ലേ. ഇപ്പം കിട്ടിയോ? ഒന്നുകൂടി പറയാം, 150,000 ആണ് ബോണസ്, ആക്ച്വലി കിട്ടേണ്ടത് 200,000. അതിൽ 150,000 ബോണസ്, ബാക്കി 50,000 ക്യാഷായിട്ട് വാങ്ങിച്ചെടുക്കും. അപ്പോൾ 150,000 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ജേണൽ എൻട്രി എഴുതുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ, റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ, ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എന്നിട്ട് അതിനെ ഫൈനൽ കോളിലേക്ക് മാറ്റുകയാണ്. ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ 200,000, 5,000 × 40. ഇനി എന്ത് ചെയ്യുക? ആ ബോണസ് കൊടുത്ത കാര്യം കാണിച്ചു വെക്കുന്നത്. എങ്ങനെയാണ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്? 150,000 ക്യാഷായിട്ട് ബാക്കി പൈസ വാങ്ങിച്ചു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 50,000, ടു ഷെയർ ഫൈനൽ കോൾ. അപ്പോൾ ഫൈനൽ കോളും കൂടെ വിളിച്ച് 100 രൂപയായില്ലേ. അപ്പോൾ ഒരിക്കലും ആ ഷെയറിനെ പാർട്ട്ലി പെയ്ഡ് ആക്കി നിലനിർത്തുന്നില്ല, അതിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റി. ഇപ്പോൾ ഈ കേസിൽ ഫുള്ളി പെയ്ഡ് ആക്കാനായിട്ട് അവരെന്ത് ചെയ്തു? 150,000 രൂപയുടെ ബോണസ് ഷെയർ കൊടുത്തു, ബാക്കി 50,000 രൂപ ഹക്കീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഹക്കീം ഇനിയും കമ്പനി കൊടുക്കാനുള്ള എത്രയായിരുന്നു? 5,000 × 40 200,000 രൂപയാണ്. ഈ 200,000 രൂപയിൽ 150,000 കമ്പനിയുടെ ബോണസ് ഷെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, ബാക്കി 50,000 രൂപ ഹക്കീമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷായിട്ട് വാങ്ങിച്ചെടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷമുള്ള ബാലൻസ് ഷീറ്റാണേ നോക്കണം. ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 500,000. എങ്ങനെയാണ്? ഇക്വിറ്റി 500,000 പ്ലസ് 285,000. ട്രേഡ് ആൻഡ് അതർ പേയബിൾസ് 265,000. നോക്കിയേ, കറൻറ്റ് ലൈബിലിറ്റീസിൻ്റെ എമൗണ്ട് കൊടുത്തേക്കുന്നുണ്ട് 265,000. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് 1,50,000 ആയി. റീറ്റേൺഡ് ഏണിങ്സ് റിസർവും സർപ്ലസും കൂടെ കൂട്ടിയിട്ട് നോക്കിക്കേ, റിസർവ് ഉണ്ടായിരുന്നത് 270,000, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടായിരുന്നത് 40,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നത് 120,000 അല്ലേ. റിസർവ് ആൻഡ് സർപ്ലസ് അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഒന്നുകൂടി ഞാൻ ബാലൻസ് ഷീറ്റ് പറയാം. ഒന്നാമത്തെ ഐറ്റം ഷെയർ ക്യാപിറ്റൽ. പ്രീവിയസ് ബാലൻസ് ഷീറ്റ് എങ്ങനെയായിരുന്നു? 300,000 രൂപയായിരുന്നു. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബ്രാക്കറ്റിൽ നോക്കിക്കേ, 5,000 ഷെയർ 100 രൂപ വെച്ച് 60 രൂപ പേടുന്നല്ലേ. അപ്പോൾ 5,000 × 60 300,000 ആയിരുന്നു. ഇപ്പം നമ്മൾ ബോണസ് ഷെയറോടെയും അതുപോലെ ക്യാഷ് വാങ്ങിച്ചിട്ടുമൊക്കെ അതിനെ ഫുള്ളി പെയ്ഡാക്കി മാറ്റിയില്ലേ. അപ്പോൾ എങ്ങനെ വരും ഷെയർ ക്യാപിറ്റൽ? 500,000 ആയില്ലേ ഷെയർ ക്യാപിറ്റൽ? 500,000. രണ്ടാമത്തെ ഐറ്റം എന്തായിരുന്നു? റീറ്റെയിൻഡ് ഏണിങ്സ്. റീറ്റെയിൻഡ് ഏണിങ്സിനകത്ത് 3 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? സെക്യൂരിറ്റി പ്രീമിയം 40,000, റിസർവ് 270,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 125,000. ഇത്രയല്ലേ തന്നിരുന്നത്?
ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് 127,000 മുഴുവനും നമ്മൾ എടുത്തു. എന്തിനാ? ബോണസ് ഷെയറിന് വേണ്ടിയിട്ട്. റിസർവിൽ നിന്ന് എത്ര രൂപ എടുത്തു? 25,000 രൂപ എടുത്തില്ലേ? അപ്പം ഇനി ബാക്കി എത്രയുള്ളൂ? റിസർവിൽ 270,000 ഇനി എത്രയുള്ളൂ? 270,000 നിന്ന് 25,000 പോയി, ബാക്കി ഇനി എത്രയുള്ളത് നോക്ക്. 150,000 ആക്കാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ 125,000 എടുത്തു. റിസർവിൽ നിന്ന് ബാലൻസ് തുക എടുത്തു, അത് എത്രയായിരുന്നു? 25,000. അപ്പോൾ 270,000 ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മൾ 25,000 രൂപ എടുത്തു മാറ്റി. എന്തിനു വേണ്ടിയിട്ട്? ബോണസ് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അതിനകത്ത് ബാക്കി എത്രയുണ്ടാവുക? ബാക്കി 270,000 മൈനസ് എത്രയുണ്ടാവും? 25,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 245,000 രൂപ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ രണ്ട് 245,000 കൂടത്തിൽ ഈ റിസർവും കൂടെ കൂട്ടി, അല്ല, സെക്യൂരിറ്റി പ്രീമിയം 70,000 കൂടെ കൂട്ടിയാൽ എത്രയുണ്ടാവും? 40,000 രൂപ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. അതുകൂടെ ആഡ് ചെയ്താൽ 285,000 രൂപ. ഇപ്പം നിങ്ങളുടെ റീറ്റേൺ ഏണിങ്സ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൊളത്ത് 285,000 രൂപ കിടക്കുന്നില്ലേ, അതിൻ്റെ ടോട്ടലാണ് പറയുന്നത്. അതിൻ്റെ ബ്രാക്കറ്റ് നിങ്ങൾ എഴുതി വെച്ചോ. റീറ്റേൺ ഏണിങ്സിൻ്റെ ബ്രാക്കറ്റിൽ 270,000 മൈനസ് 25,000 ഈക്വൽ ടു 245,000 പ്ലസ് 40,000. 40,000 എന്താ? സെക്യൂരിറ്റി പ്രീമിയം. ബ്രാക്കറ്റിൽ റീറ്റേൺ ഏണിങ്സിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക 270,000 മൈനസ് 25,000 പ്ലസ് 40,000. അങ്ങനെയാണ് ആ 285,000 കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം അസറ്റ് സൈഡിലേക്ക്. സൺട്രി അസറ്റ് 1,000,000 ആദ്യം ഉണ്ടായിരുന്നത്, അല്ലേ? 1,000,000 ഉണ്ടായിരുന്നതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ക്യാഷായിട്ട് ഹക്കീം 50,000 രൂപയും കൂടി തന്നില്ലേ. അപ്പോൾ ടോട്ടൽ എത്രയായി? 1,050,000. ആദ്യം 1,000,000 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് നമുക്ക് തരാനുള്ള 50,000 രൂപ നമ്മൾ ക്യാഷ്, 200,000 നിന്ന് 150,000 ബോണസ് ഷെയറിലൂടെ അഡ്ജസ്റ്റ് ചെയ്തു, ബാക്കി 50,000 ക്യാഷായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ എത്രയായി? 1,050,000. നോട്ട്സ് ടു അക്കൗണ്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പം അതുകൂടെ ശ്രദ്ധിക്കണം. എന്നാലേ ശരിക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. ഓക്കേ.